ഇപ്പോൾ സി പി എം ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ പി ജയരാജൻ പേരാമ്പ്രയിൽ സംസാരിക്കുന്നു. അതിലേക്ക് രാജ്യത്ത് മുഴുവൻ ഒരു മതവിദ്വേഷത്തിന്റെ ശിഥിലീകരണത്തിന്റെ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് അതിന്റെ ആപത്തിൽപ്പെട്ട് അനുദിനം രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ആപത്താണ്. നമ്മുടെ ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമായിരുന്നു. ആ മതനിരപേക്ഷത രാഷ്ട്രത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാകണം എന്ന് നിശ്ചയിക്കുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളിലാണ്. ഇന്ത്യൻ സാഹചര്യം, ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട്. ലോകത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നുമില്ലാത്ത ജാതി വ്യവസ്ഥയുണ്ട്, ഉപജാതി വ്യവസ്ഥയുണ്ട്, ഉപോപജാതി വ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ ഗ്രാമീണ മേഖലകളിൽ തന്നെ പഴയ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളാണ്. പ്രത്യേക സംസ്കാരങ്ങൾ, ജീവിത രീതികൾ ഒക്കെ വെച്ചു പുലർത്തിയിട്ടുള്ള സമൂഹമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അത്തരം സമൂഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി അണിനിരത്തി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കി എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവന. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തൊരു സംഘടനയാണ് ആർ എസ് എസ്. ആ ആർ എസ് എസിന്റെ തുടർച്ചയായി പിന്നീട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായി ഹിന്ദു മഹാസഭയിൽ നിന്ന് ജനസംഘവും പിന്നീട് ബി ജെ പിയുമായിട്ടൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ദൗത്യവും നിർവഹിച്ചിട്ടില്ലാത്തവരാണ്. ഇന്ന് ചിലപ്പോൾ ബി ജെ പിയുടെ ചില നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ കാണാം. പക്ഷെ അവർ ബി ജെ പി ആയത് അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് പണം കൊടുത്തും അധികാരം കൊടുത്തും ചാക്കിട്ട് പിടിച്ച് ബി ജെ പി ആക്കിയതാണ്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ 9 മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവരിന്ന് ബി ജെ പിയുടെ നേതാക്കളാണ്. ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ 200-ലധികം വരുന്ന എം പിമാർ, മന്ത്രിമാർ, സഹമന്ത്രിമാർ ഇപ്പോഴുള്ളത് ബി ജെ പിയിലാണ്. അതാണ് ഇന്ന് ബി ജെ പിക്കുള്ള പാരമ്പര്യം എന്ന് പറയാവുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ദൗത്യവും നിർവഹിച്ചിട്ടില്ലാത്ത ബി ജെ പി ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൈയാളുകയാണ്. ഒരുപക്ഷെ അവരിന്ന് സവർക്കറെ കുറിച്ച് പറയുന്നുണ്ടാണ്. സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ പോയിട്ടുള്ള ആളാണ്. അന്തമാൻ ജയിലിൽ വളരെ കാലം ജയിൽവാസം അനുഭവിച്ച രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിൽ പങ്കെടുത്ത ആളായിരുന്നു. അന്ന് സവർക്കർ ബി ജെ പിയോ ആർ എസ് എസോ ഹിന്ദു മഹാസഭയോ ആയിരുന്നില്ല, അതിശക്തനായ ഇടതുപക്ഷ തീവ്രവാദിയായിരുന്നു. ഭീകര പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. അതിന്റെ പേരിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ദീർഘകാലം ജയിൽ ശിക്ഷ വിധിച്ച് സവർക്കർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജയിലിൽ കിടന്ന സവർക്കറെ ബ്രിട്ടീഷ് ഭരണം സ്വാധീനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി, ഗാന്ധിജിക്കെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെതിരായി നീങ്ങുകയാണെങ്കിൽ ജയിൽ മോചിതനാക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർ
സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് പുറത്ത് വന്ന് പിന്നീട് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ പ്രചാരകനും ബി ജെ പിയും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എവിടെയായിരുന്നു ആർ എസ് എസ്? അവർ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ മേഖലകളിൽ ജന്മിമാരുടെയും നാടുവാളികളുടെയും ഭൂപ്രഭുക്കന്മാരുടെയും സംരക്ഷകരായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തകർക്കാൻ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇന്ത്യയിൽ ആർ എസ് എസുകാർ, ഹിന്ദു മഹാസഭക്കാർ. അങ്ങനെയുള്ളൊരു സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലോ ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങളിലോ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ലാത്ത ബി ജെ പി ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം പിടിച്ചു. ഇപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കി രാജ്യാധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.